അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നാം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധം തീർക്കേണ്ടത് സംഘപരിവാര ശക്തികൾക്കെതിരെ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്തെന്നാൽ, നമുക്കറിയാം നമ്മുടെ മുസ്ലിം സമുദായത്തിനെതിരെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാര ശക്തികളാണ്, ഒപ്പം RSS BJP പോലെയുള്ള പാർട്ടി ഘടകങ്ങളും. തീർച്ചയായും നമുക്കറിയാം, BJP സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിലെത്തിയതോടെ തന്നെ മുസ്ലിം മതക്കാർക്കെതിരെ ധാരാളം അക്രമങ്ങളാണ് സംഘപരിവാര ശക്തികൾ അഴിച്ചുവിടുന്നത്. അതിലൊന്നാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ വശീകരിച്ചുകൊണ്ട് അവരുടെ സ്വത്തും പണവുമെല്ലാം തട്ടിയെടുത്തുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു അവസ്ഥ. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ പല മുസ്ലിം പെൺകുട്ടികളും ഇത്തരം ചതിക്കുഴികളിലേക്ക് ചെന്ന് ചാടുന്ന കാലമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദിനംപ്രതി എത്രയോ വാർത്തകളാണ് നാം കാണുന്നത്. സംഘപരിവാർ പ്രവർത്തകനൊപ്പം ഒളിച്ചോടി ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികൾ, ഇത്തരം പെൺകുട്ടികളെ കൊണ്ടുപോയി തല്ലിക്കൊല്ലുന്ന സംഘപരിവാര നരാധമന്മാർ, ഇത്തരം വാർത്തകൾക്കിടയിലാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. നാം ഇപ്പോൾ കാണുന്നതാണ് സനാ ഖാൻ. പഠിക്കുന്ന കാലത്ത് തന്നെ സംഘികളുടെ തൃപ്തി ലഭിക്കാൻ ABUP ചേർന്ന് പ്രവർത്തിച്ചു പോന്നവൾ, തുടർന്ന് ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റായി. മുത്തലാഖ് നിരോധിച്ചു, ക്രിമിനൽ കുറ്റമാക്കി ബില്ല് പാസാക്കിയപ്പോൾ മറ്റു സംഘി സംഘടനകളുടെ കൂടെ മധുരം നുകർന്ന് ആഘോഷിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണുന്ന ചിത്രത്തിൽ കാണുന്നത്. സംഘീതൃപ്തിക്ക് വേണ്ടി ജനിച്ച സമുദായത്തോട് അങ്ങേയറ്റം വെറുപ്പ് വെച്ച് പുലർത്തുന്ന ചില എക്സ് മുസ്ലിംസ് ഉണ്ട്. അവരിൽപ്പെട്ട ഒരാളാണ് ഈ കക്ഷി. അതിനുദാഹരണമാണല്ലോ നമ്മുടെ കേരളത്തിലെ രാമസിംഹൻ അടക്കമുള്ളവർ. സനാ ഖാൻ സംഘീസ്നേഹം കലശമായപ്പോൾ മതം മാറി സഹപ്രവർത്തകനായ സംഘിയെ വിവാഹം ചെയ്തു. അതിസുന്ദരിയായ സനാ ഖാനെ 4 മാസം അനുഭവിച്ചപ്പോൾ സംഘിയുടെ പൂതി തീർന്നു. പിന്നെ അടുത്ത വഴി എന്താ? ഒഴിവാക്കുക തന്നെ. ഒഴിവായി പോവാൻ പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് വന്നവൾ അത്ര പെട്ടെന്ന് ഒഴിഞ്ഞു പോവില്ല. അപ്പോൾ ഒരു എളുപ്പവഴി തന്നെ സ്വീകരിച്ചു. തല്ലിക്കൊന്ന് ശവം തോട്ടിൽ വലിച്ചെറിഞ്ഞു. സനയെ കെട്ടിയ സംഘി അത് ചെയ്യുക തന്നെ ചെയ്തു. എത്രയൊക്കെ സംഘി മുഹബത്ത് പ്രകടിപ്പിച്ചാലും മുസ്ലിം നാമധാരിയായ ഒരുത്തിയെ മോദിവാഴും ഇന്ത്യയിൽ കൊന്നു തള്ളുന്നത് പോലെ എളുപ്പമുള്ള പണി വേറെന്തുണ്ട്? ആര് ചോദിക്കാൻ, ആര് പ്രതിഷേധിക്കാൻ? ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഏതോ നദിയിലൂടെ ശവം ഒഴുകി നടക്കുന്നുണ്ടാകും. ഇത്തരത്തിലുള്ള നിരവധി വാർത്തകളാണ് ദിനം പ്രതി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തർത്ഥത്തിലാണ് ഇത്തരത്തിൽ മുസ്ലിം പെൺകുട്ടികൾ സംഘപരിവാര പ്രവർത്തകരോടൊപ്പം പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ചെറുപ്പം മുതൽ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ വിട്ടെറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് നമ്മുടെ പെൺകുട്ടികൾ മുതിർന്നത്. അവസാനം ഇവരുടെ ഗതി എന്താ? മരണത്തിലേക്ക് വരെ എത്തിച്ചേരുന്നു. ഇപ്പോൾ തന്നെ ഈ പെൺകുട്ടിയുടെ അവസ്ഥ നാം എടുത്തു നോക്കിയാൽ എത്ര സുഖത്തോടെയും സന്തോഷത്തോടെയും കൂടി ജീവിക്കേണ്ട ഒരു പെൺകുട്ടിയാണിത്. എന്നാൽ അവളുടെ കോളേജ് പഠന കാലം മുതലേ അവൾ സംഘികൾക്കൊപ്പം കൂടി. കോളേജിൽ നിന്ന് തന്നെ ABUP ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റായി. അങ്ങനെ തുടങ്ങി. അവസാനം സംഘിയോടുള്ള സ്നേഹം മതി വരാതെ അവൾ സംഘിയെ തന്നെ വിവാഹം ചെയ്തു. അവസാനം ഇപ്പോൾ അവൾ മരണത്തിലേക്കും പോയി. ഇത് ഓരോ പെൺകുട്ടികൾക്കും ഒരു പാഠമാണ്. ഇത്തരത്തിൽ കയ്യും കലാശവും കാണിച്ചുകൊണ്ട് നമ്മെ വഴിതിരിക്കാനായി ധാരാളം സംഘപരിവാർ പ്രവർത്തകർ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് പെൺകുട്ടികൾ ശ്രദ്ധിക്കണം. അതൊരു ചതിക്കുഴിയാണ്, നാം മുസ്ലിം സമുദായത്തിനെതിരെ അവർ പ്രയോഗിക്കുന്ന ഏറ്റവും വലിയ ചതിക്കുഴി. അള്ളാഹു സുബ്ഹാന വ തആല നമ്മുടെ പെൺമക്കളെയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഉറപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.